ശ്രീ എം എൻ കാരശ്ശേരി ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, ഹരിതാ വിഷയത്തിൽ എം എസ് എഫ് വനിതാ നേതാക്കളെ പുറത്താക്കിയത് ശരിയായില്ല. ലീഗ് നേതാവ് ഇ ടി വി മുഹമ്മദ് ബഷീർ പറയുകയാണ്, ലൈംഗിക അധിക്ഷേപ പരാതിയിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരെ നടപടിയും അനിവാര്യമായിരുന്നു. ഇ ടി മുഹമ്മദ് ബഷീർ പറയുകയാണ്, ലീഗിന്റെ ഔദ്യോഗിക നിലപാടും അദ്ദേഹത്തിന്റെ ഈ നിലപാടും എങ്ങനെ നമ്മൾ കാണണം? തീർച്ചയായിട്ടും നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആ സംഭാഷണം വാസ്തവമാണെങ്കിൽ അത് നമുക്ക് വളരെ പ്രതീക്ഷ തരുന്ന ഒന്നാണ്. അതായത് ആ പാർട്ടിക്കകത്തുള്ള എല്ലാ ആളുകളും ഒരേപോലെ സ്ത്രീവിരുദ്ധമായ നിലപാട്, നീതിരഹിതമായ നിലപാട് എടുക്കുന്നവരല്ല. ഇ ടിയെ പോലുള്ള ആളുകൾ അത്തരത്തിലുള്ള അന്യായങ്ങളെ പാർട്ടിക്കകത്ത് ചെറുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെ പക്ഷേ ഒരു തിരുത്തലിന്റെ സാഹചര്യവും സാധ്യതയും അന്തരീക്ഷവും ലീഗിനുള്ളിലുണ്ടോ? ഒരു ഒറ്റപ്പെട്ട ശബ്ദമായി ഇ ടിയുടെ ശബ്ദം മാറില്ലേ? അല്ല, ഞാൻ പറയുന്നത് അതിപ്പോ വീണ്ടും ഇ ടിയുടെ ഈ സംഭാഷണം ആ ചർച്ച വീണ്ടും തുറക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കും. അതായത് നവാസിനെതിരായിട്ട് നടപടി എടുക്കണം എന്ന് അന്ന് ഇ ടി പറഞ്ഞിരുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണെന്ന്. പെട്ടെന്നായാലും നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിലും അന്നെടുത്ത നിലപാടിനെതിരായിട്ട് ഒരു ചിന്ത വരാൻ അത് സഹായിക്കും. അതൊരു വീണ്ടും ഒരു ചർച്ച ഉത്പാദിപ്പിക്കും. ഇ ടിയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ? അടഞ്ഞ അധ്യായമാണ് എം എസ് എഫിലെ വനിതാ വിഭാഗം നേതാക്കൾക്കെതിരായ നടപടി എന്നതായിരുന്നു നേരത്തെ ലീഗ് ഔദ്യോഗികമായി സ്വീകരിച്ച ലൈൻ. അതിനപ്പുറത്തേക്ക് ഇ ടിയുടെ ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമോ? ലീഗ് അതിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തുമോ? വലിയ വലിയ ചോദ്യങ്ങളാണ് ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ ഉയരുന്നത്.